എട്ട് വർഷം മുൻപ് കടം വാങ്ങിയ 25,000 രൂപയിൽ നിന്നാണ് തന്റെ ദുരിതം ആരംഭിച്ചതെന്ന് മോളി ജോർജ് പറയുന്നു. പണത്തിന് ഈടായി നൽകിയ രേഖയാണ് പൊല്ലാപ്പായത്. തന്റെ ഭർത്താവ് 2 ലക്ഷത്തോളം രൂപ പിന്നീട് പലപ്പോഴായി വാങ്ങിയിട്ടുണ്ട്. എന്നാൽ 10 ലക്ഷത്തോളം രൂപ വാങ്ങിയതായി പണം നൽകി ഇയാൾ രേഖയുണ്ടാക്കിയതായി ഇവർ പരാതിപ്പെടുന്നു. തങ്ങളുടെ വീട് കൈവശപ്പെടുത്തി ഹോം സ്റ്റേ നിർമ്മിച്ചതായും ഇവർ പറയുന്നു. കുറച്ച് പൈസ മേടിച്ച് ഒരു ഫുള്ളായിട്ട് അവിടെ ഹോം സ്റ്റേ ആയിട്ട് അവർ തുടങ്ങിയിട്ട് ഈ ഞങ്ങളുടെ ഈ കരാർ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഈ കരാർ മാത്രമേ ഉള്ളൂ. ഈ കരാർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കരാർ 50 രൂപയാണ്. ഒരു മുദ്രപത്രവും 2-3 വൈറ്റ് പേപ്പറും അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ പേപ്പർ അത് വെച്ചിട്ട് അവർ ഈ തിരിമറികളെല്ലാം നടത്തിയേക്കുന്നത്. രജിസ്റ്റർ ചെയ്യാത്ത കരാറിന്റെ പേരിലാണ് സ്വകാര്യ വ്യക്തി തന്റെ വീട് കയ്യേറിയിരിക്കുന്നത്. തന്റെ കുട്ടികൾ ചാലക്കുടിയിൽ അനാഥാലയത്തിലാണ് കഴിയുന്നത്. ഇക്കാര്യങ്ങൾ കാട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും തങ്ങൾക്ക് അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കരാറിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകിയയാൾക്ക് വസ്തു ആധാരം ചെയ്തു കൊടുക്കാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ് മോളി ജോർജും കുടുംബവും. ഇന്ത്യ വിഷൻ, ഇടുക്കി.